കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും പ്രിയപ്പെട്ട നേതാവ് സഹാവ് ആനത്തലവട്ടം ആനന്ദൻ ഇന്ന് വൈകുന്നേരം 5:10 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്തരിച്ച വിവരം വിശ്വസനസമേതം അറിയിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ആവേശകരമായ നേതൃത്വവുമായി പ്രവർത്തിച്ച സഖാവ് ആനത്തലവട്ടം ആനന്ദനാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. വളരെ പാവപ്പെട്ട കയർത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് കയർത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പിന്നീട് ആനത്തലവട്ടം കയർ തൊഴിലാളി സഹകരണ സംഘം രൂപീകരിച്ച് അതിന്റെ നേതാവായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്നെയും തുടർന്നും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന നിലയിൽ ഉയർന്നു വരികയാണ് ചെയ്തത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രമുഖ നേതാവായും പിന്നീട് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. 3 സന്ദർഭങ്ങളിലായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പാർട്ടിയുടെ സമുന്നതരായ നേതാവായി പ്രവർത്തിക്കുമ്പോഴും കയർ തൊഴിലാളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്നോട്ടേക്ക് പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ എല്ലാ ആകുലതകളും ഏറ്റുവാങ്ങി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സഖാവാനത്തലവട്ടം ആനന്ദൻ അവസാനം അപ്പോളയിൽ പോയി ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടെയും ഇവിടെയും തിരിച്ചു വന്നതിനു ശേഷം പറഞ്ഞത് കേരളത്തിലെ ഓരോ ജനവിഭാഗത്തിന്റെയും അലട്ടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാനാവുമെന്നുള്ള കാര്യമാണ്. പാർട്ടിക്കകത്തും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അകത്തുമെല്ലാം ഈ നിസ്വജനവിഭാഗത്തിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിന്റെ ഭാഗമായിട്ടുള്ള പോരാട്ടങ്ങളിൽ സമരങ്ങളിൽ അണിചേരാനും അണിചേർക്കാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനു വേണ്ടിയുള്ള അതിശക്തിയായ പ്രവർത്തനത്തിന്റെ മുമ്പിൽ നിൽക്കാനും സഖാവ് ആനത്തലവട്ടം തയ്യാറാവുകയുണ്ടായി. പാർട്ടിക്ക് നേരെ നടന്ന എല്ലാ കടന്നാക്രമണങ്ങളെയും ചെറുക്കുന്നതിനും അടിയന്തരാവസ്ഥ പോലെയുള്ള ഘട്ടങ്ങളിൽ ഒളിവിൽ താമസിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനും ജയിലിൽ പോകാനും എല്ലാ അർത്ഥത്തിലും തന്റെ ജീവിതം മുഴുവൻ സമർപ്പിതമായ രീതിയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച സഖാവാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. പകരം വെക്കാനില്ലാത്ത സംഘടനാ രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിലുള്ള മഹാവിപ്ലവകാരിയായ സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്നിവിടുന്ന് വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാളെ രാവിലെ വരെ വീട്ടിൽ പൊതുദർശനത്തിന് തയ്യാറാവും. അവിടുന്ന് രാവിലെ 10 മണിക്ക് CPIM
സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് കെ ജി സെന്ററിലേക്ക് കൊണ്ടുവരും പൊതുദർശനത്തിന് അവിടെയാണ് ഒരുക്കുന്നത്. 2 മണിയോടെ അദ്ദേഹം സിഐടിയുവിന്റെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ്. ആ സിഐടിയു ഓഫീസിലേക്ക് കൊണ്ടുപോകും. 5 മണിക്ക് ശാന്തി കവാടത്തിൽ അവിടെയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുക. തൊട്ടടുത്ത് തന്നെ ശവസംസ്കാരത്തിന് ശേഷം അനുശോചന യോഗം ചേരും. മേട്ടക്കട അനുശോചന യോഗം ചേരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഉൾപ്പെടെ സിഐടിയുവിന്റെ പ്രമുഖ നേതാക്കൾ എളമരങ്കരിയും ഉൾപ്പെടെ എല്ലാവരും കോഴിക്കോട് നിന്ന് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരികയാണ്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൌകര്യം ഒരുക്കിക്കൊണ്ടാണ് വൈകുന്നേരം 5 മണിക്ക് ശവസംസ്കാരം ശാന്തി കവാടത്തിൽ നടത്താം എന്ന് തീരുമാനിച്ചത്. സഖാവിന്റെ സ്മരണ കേരളം എന്നും ഉയർത്തിപ്പിടിക്കും. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.